എനിക്ക് കേരളത്തിൽ എവിടെ പോകാനും ഒരു താരപരിവേഷം എനിക്ക് ആവശ്യമില്ല. ഞാൻ സ്ഥിരം സ്റ്റാർ ആയതുകൊണ്ട് ഒരു സ്റ്റാർ ക്യാമ്പയിനർ ആവേണ്ട ആവശ്യം എനിക്കില്ല. അതുകൊണ്ട് തന്നെ മറ്റന്നാൾ ഞാൻ പുതുപ്പള്ളിയിൽ പോകുന്നുണ്ട്, ചാണ്ടിയമ്മന് വേണ്ടി പ്രചരണം നടത്തുന്നുണ്ട്. ഇല്ല പുതു ഇപ്പോഴെ ഏറ്റവും പരമപ്രധാന ഉപതെരഞ്ഞെടുപ്പാണ്. അവിടെ ഞങ്ങൾക്ക് ജയിക്കാനല്ല മത്സരിക്കുന്ന, ഭൂരിപക്ഷം കൂട്ടാനാണ്. ഒരു 25,000 വോട്ടിനെങ്കിലും ചാണ്ടി ഉമ്മൻ ജയിക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിനുള്ള പ്രവർത്തനമാണ് അവിടെ നടത്തുന്നത്. അല്ല, അതിനെക്കുറിച്ച് ഇപ്പൊ ചർച്ച ചെയ്യണ്ടല്ലോ. ഇപ്പൊ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ്. എന്തൊക്കെ മുഖ്യമന്ത്രി പറഞ്ഞാലും മുഖ്യമന്ത്രി ഒന്നും പറയുന്നില്ല. അപ്പൊ ഇന്നലെ പുതുപ്പള്ളിയില് ഒരക്ഷരം പോലും ഈ ആരോപണങ്ങളെക്കുറിച്ച് പ്രതിപക്ഷ നേതാവ് ചോദിച്ച 7 ചോദ്യങ്ങളിൽ ഒന്നിന് പോലും മറുപടി പറയാൻ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല. അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് അതിന് കഴിവില്ല. ബോധപൂർവം കാര്യങ്ങൾ മറച്ചു വയ്ക്കും. മാത്രമല്ല, ഒന്നാം പിണറായി സർക്കാരിലെ ഒരു മന്ത്രിയാണ് ഇപ്പോഴ് കരുവണ്ണൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്. ഇന്ന് സീതാറാം യെച്ചൂരി പറഞ്ഞത് ഈ കരുവണ്ണൂർ ബാങ്ക് വിഷയത്തിൽ ഞങ്ങൾക്കൊന്നും പറയാനില്ല, അത് ഗോവിന്ദൻ മാഷോട് ചോദിക്കാനാണ് പറയുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം ഇതിനെ കേന്ദ്ര CPMന്റെ കേന്ദ്ര നേതൃത്വം പോലും ഇതിനെ ഓൺ ചെയ്യുന്നില്ല, മൊയ്തീനെ ന്യായീകരിക്കുന്നില്ല. അപ്പോ ഇത്രയേറെ അഴിമതി നിറഞ്ഞ ഒരു കാലഘട്ടം കേരളത്തിൽ ഇതിനു മുമ്പുണ്ടായിട്ടില്ല. പിണറായി സർക്കാർ ഈസ് ഈക്വൽ ടു കറപ്ഷൻ എന്നുള്ള രീതിയിലാണ് ഇപ്പൊ കാര്യങ്ങൾ എത്തിയത്. പ്രതിപക്ഷത്തിന് ശക്തിയില്ലാഞ്ഞിട്ടൊന്നുമല്ല, ഞാൻ പറഞ്ഞല്ലോ അതിന്റേതായിട്ടുള്ള ചില നിയമ നടപടികൾ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ സ്വീകരിച്ചതുകൊണ്ടാണ് AI ക്യാമറ വിഷയത്തിലൊക്കെ ഇപ്പോൾ ഹൈക്കോടതി നോട്ടീസ് അയച്ചിട്ടുള്ളത്. പിന്നെ സർക്കാർ ഓരോ ദിവസം അഴിമതി നടത്തിക്കൊണ്ടിരിക്കില്ല. ഒരു അഴിമതിയെക്കുറിച്ച് ഞങ്ങളൊരു സമരത്തിനിറങ്ങുമ്പോഴേക്കും രണ്ടാമത്തെ അഴിമതി വന്നു. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരായിട്ടുള്ള അഴിമതിയെക്കുറിച്ച് പറയുമ്പോഴേക്കും മൊയ്തീന്റെ വന്നു. ഇനി ഇത് കഴിയുമ്പോഴേക്കും വേറെ ഏതാ വരികയെന്നറിയില്ല. അപ്പോൾ പ്രതിപക്ഷത്തിന് കഴിവില്ല എന്നിട്ടല്ല, ഞങ്ങൾ ഞങ്ങളുടേതായ രീതിയിലൊക്കെ നോക്കുന്നുണ്ട്. ഞങ്ങൾ നിയമപരമായിട്ട് നോക്കുന്നുണ്ട്, അല്ലാതെ വെറും പത്രസമ്മേളനം മാത്രമല്ല, നിയമപരമായിട്ടുള്ള വഴിയും ഞങ്ങൾ നോക്കുന്നുണ്ട്. അതല്ല, ഇന്നിപ്പോ ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പരമപ്രധാനം പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പാണ്. കാരണം പ്രതീക്ഷിക്കാതെ വന്ന ഒരു ഉപതെരഞ്ഞെടുപ്പാണ്. പെട്ടെന്നാണ് ഉമ്മൻചാണ്ടിയുടെ മരണം, അതുപോലെ തന്നെയാണ് അപ്രതീക്ഷിതമായിട്ട് തെരഞ്ഞെടുപ്പും വന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ നിരന്തരമായ സമരങ്ങൾക്കെല്ലാം കഴിഞ്ഞ ലൈസൻസ് കമ്മിറ്റിയിൽ തീരുമാനിച്ച ഈ സെപ്റ്റംബർ 12 സെക്രട്ടേറിയറ്റ് വളയിൽ ഉൾപ്പെടെ വിപുലമായിട്ടുള്ള സമരപരിപാടികൾ ആവിഷ്കരിച്ചപ്പോഴാണ് ഉമ്മൻചാണ്ടിയുടെ മരണവും അതിനെ തുടർന്നുള്ള ഉപതെരഞ്ഞെടുപ്പും. അതുകൊണ്ടാണ് ഇത് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടൻ അതിശക്തമായ സമരം മാത്രമല്ല, നിയമത്തിന്റെ വഴിയിലൂടെയും രാഷ്ട്രീയമായി ഈ സർക്കാരിന് എതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള സമരങ്ങൾക്ക് പാർട്ടി നേതൃത്വം കൊടുക്കും. എനിക്ക് കേരളത്തിൽ എവിടെ പോകാനും ഒരു താരപരിവേഷം എനിക്ക് ആവശ്യമില്ല. ഞാൻ സ്ഥിരം സ്റ്റാർ ആയതുകൊണ്ട് ഒരു സ്റ്റാർ ക്യാമ്പയിനർ ആവേണ്ട ആവശ്യം എനിക്കില്ല. അതുകൊണ്ട് തന്നെ മറ്റന്നാൾ ഞാൻ പുതുപ്പള്ളിയിൽ പോകുന്നുണ്ട്, ചാണ്ടിയമ്മന് വേണ്ടി പ്രചരണം നടത്തുന്നുണ്ട്. ഇല്ല ഇപ്പോഴെ ഏറ്റവും പരമപ്രധാന ഉപതെരഞ്ഞെടുപ്പാണ്. അവിടെ ഞങ്ങൾക്ക് ജയിക്കാനല്ല മത്സരിക്കുന്ന, ഭൂരിപക്ഷം കൂട്ടാനാണ്. ഒരു 25,000 വോട്ടിനെങ്കിലും ചാണ്ടി ഉമ്മൻ ജയിക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിനുള്ള പ്രവർത്തനമാണ് അവിടെ നടത്തുന്നത്. അല്ല, അതിനെക്കുറിച്ച് ഇപ്പൊ ചർച്ച ചെയ്യണ്ടല്ലോ. ഇപ്പൊ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ്.